രാജ്യം അറുപത്തി നാലാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു നാം ഇന്ന് എന്തായിരിക്കുന്നുവോ നാം ഇന്ന് എന്തെല്ലാം നേട്ടങ്ങൾ നേടിയിരിക്കുന്നു അതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ ഭരണഘടനയുടെ തണലിലാണ് എന്ന് ഉള്ളത് നമുക്കൊരിക്കലും വിസ്മരിക്കുവാൻ സാധ്യമല്ല നമ്മുടെ രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയുടെ സാമ്പത്തിക നയത്തിൻ്റെ അടിത്തറ പാകിയത് ഇട്ട ശിലയിൽ നിന്ന് നമ്മുടെ രാജ്യം പട്ടിണിയിൽ നിന്ന് കരകയറി ലോകത്തിലെ ഏറ്റവും പ്രബലമായ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുമ്പോഴും ഏഴ് ശതമാനം സാമ്പത്തിക വളർച്ച നേടി ഇന്ത്യ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനത്തോടെ കാണാൻ സാധിക്കും ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഭക്ഷ്യധാന്യങ്ങൾക്കു വേണ്ടി മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്ന നമ്മൾ ഇന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ലക്ഷം ടൺ ഭക്ഷ്യധാന്യം മിച്ചം വെക്കുന്ന രാജ്യമായിട്ട് മാറിയിരിക്കുന്നു അഭിമാനകരമായ ഈ നേട്ടം നമുക്ക് എന്നും നിലനിർത്തുക എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി നമുക്ക് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു വിദേശ രാജ്യങ്ങളുമായി നമുക്കുണ്ടായിരുന്ന വ്യാപാര ബന്ധങ്ങൾ ഇന്നും നമ്മൾ പുലർത്തിപ്പോരുന്നതോടൊപ്പം അത് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ വർദ്ധിപ്പിക്കാൻ നമ്മുടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഒക്കെ ഉള്ള സാധ്യതകൾ എത്തി നമ്മൾ മുമ്പോട്ട് നീങ്ങുക ഏറ്റവും സമ്പന്നമായ രാജ്യം ആ സമ്പന്ന രാജ്യത്തിലെ ഏറ്റവും പുരോഗതി നേടിയ സംസ്ഥാനം കേരളം എന്ന സ്ഥാനത്തിന് നമുക്കിന്ന് കൂട്ടായിട്ട് പ്രവർത്തിക്കണം അതിന് പ്രതിജ്ഞ അവസരമാണിത് വിലക്കയറ്റം വരൾച്ച മാലിന്യ നിർമ്മാർജ്ജനം കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പ്രശ്നങ്ങളാണ് വിലക്കയറ്റം കൊണ്ട് സാധാരണ ജനങ്ങൾ വീർപ്പുമുട്ടുമ്പോൾ അവർക്ക് പരമാവധി ആശ്വാസം എത്തിച്ചു കൊടുക്കാനാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റും സഹകരണ വകുപ്പും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് നിത്യോപക സാധനം അത് മിതമായ വിലയ്ക്ക് ലഭ്യമാക്കുന്നതിന് ഉറച്ച തീരുമാനവുമായിട്ട് ഗവൺമെൻറ് നീങ്ങുമ്പോൾ അതിനെല്ലാവരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നമ്മൾ കടുത്ത വരൾച്ചയെ നേരിടുകയാണ് വരൾച്ച എന്ന് പറയുമ്പോൾ ആദ്യമായി നമ്മൾ നേരിടുന്ന പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ് പിന്നീട് നമുക്ക് മുഖ്യമായും നമ്മുടെ വൈദ്യുതി ഉത്പാദനത്തിന് നമ്മൾ ആശ്രയിക്കുന്നത് ജലവൈദ്യുതി പദ്ധതികളാണ് രണ്ടാമത് നമ്മളെ ബാധിക്കുന്നത് വൈദ്യുതി ഉത്പാദനത്തിൽ വരുന്ന കുറവാണ് മൂന്നാമത് കൃഷിനാശവും ഈ മൂന്ന് വിധത്തിൽ കേരളത്തെ തുളിച്ചു നോക്കുന്ന വരൾച്ചയെ അതിജീവിക്കാൻ ഈ പ്രാവശ്യം നമുക്ക് സാധിക്കണമെങ്കിൽ അതിനു അതിനുവേണ്ടിയിട്ടുള്ള കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് നമുക്കാവശ്യം അതിനെല്ലാവരുടെയും സഹായ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുക മാലിന്യ നിർമ്മാർജ്ജനം കഴിഞ്ഞ ഒന്നര വർഷക്കാലം നമ്മൾ നിരവധി പരിശ്രമങ്ങൾ നടത്തി നമുക്ക് പൂർണ്ണ തോതിൽ അതിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യം ഞാൻ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് പുതിയ ചില ടെക്നോളജി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ആ പുതിയ മാർഗത്തിലൂടി മാലിന്യ നിർമ്മാർജ്ജനം എന്ന നമ്മുടെ ഒരു വലിയ ലക്ഷ്യം ഏറ്റവും വേഗത്തിൽ നേടാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള തുടക്കങ്ങൾ ഇന്ന് നമ്മൾ നേരിടുകയാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ നേരിടുന്ന ചില സാമൂഹ്യ വിപത്തുകളുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ഇതിനെതിരെ കേരളീയ മനസാക്ഷി ഉണരേണ്ടിയിരിക്കുന്നു നമ്മുടെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും ചേരാത്ത ചില സംഭവങ്ങൾ ആവർത്തിക്കുന്നത് അത് അതിന് വിധേയരാകുന്നവരുടെ മാത്രം പ്രശ്നമല്ല ഈ സമൂഹത്തിൻ്റെ തന്നെ പ്രശ്നമായി കാണണം അതിനെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ കുറ്റങ്ങൾ അത് വിസ്തരിക്കുന്നതിന് മൂന്ന് അതിവേഗ കോടതികൾ തുടങ്ങാൻ ഗവണ്മെൻ്റ് തീരുമാനിച്ച് കഴിഞ്ഞു ഹൈക്കോടതി എല്ലാവിധത്തിലുള്ള സഹകരണവും അനുകൂലമായ തീരുമാനങ്ങളും അതിന് ലഭിച്ചു കഴിഞ്ഞു ഏറ്റവും വേഗത്തിൽ അത് നടപ്പിലാക്കാനായിട്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുകയാണ് അതോടൊപ്പമാണ് നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മദ്യ ഉപയോഗം മദ്യം ഏറ്റവും ഉപയോഗിക്കുന്ന നാളോഹരി കൂടുതൽ ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളം എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തിന് ഒരിക്കലും യോജിച്ച ഒന്നല്ല അതിനെതിരെ മദ്യവർജന പ്രസ്ഥാനങ്ങള് മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ അതിനെ എല്ലാവിധത്തിലും ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കും ആ നിലയിൽ നമ്മൾ നേരിടുന്ന സാമൂഹ്യ വിപത്ത് അതിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കണം അതുപോലെ തന്നെ നമ്മളെ ഏറ്റവും ഏറ്റവുമധികം അലട്ടുന്ന മറ്റൊരു പ്രശ്നം നമ്മുടെ റോഡുകളിൽ ഉണ്ടാകുന്ന വർദ്ധിച്ചു വരുന്ന അപകടമാണ് നിരവധി വിലപ്പെട്ട ജീവനുകളാണ് ഓരോ വർഷവും നമ്മുടെ റോഡുകളിൽ നമുക്ക് മരിച്ച് വീഴുന്നത് നഷ്ടപ്പെടുന്നത് ഇതിനെതിരെയും കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ നിയമ നടപടികൾ എല്ലാം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അതിനും ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾക്ക് എല്ലാവിധ സഹകരണവും അഭ്യർത്ഥിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു നിർഭരമായ ദിവസങ്ങളാണ് നാം പിന്നിട്ടിരിക്കുന്നത് നാടിൻ്റെയും രാജ്യത്തിൻ്റെയും സുസ്ഥിതിക്ക് വേണ്ടി നാം എല്ലാം കഠിനമായി അധ്വാനിക്കുന്നുണ്ട് രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രബല ശക്തിയായി നമ്മുടെ രാജ്യം മാറുമെന്ന വിദഗ്ധരുടെ പ്രവചനം നമ്മെ ആവേശപരിതലാക്കുന്നു അതിവേഗം വളരുന്ന ഭാരതത്തിൽ അതിലും വേഗം മുന്നേറുന്ന കേരളമാണ് നമ്മൾ സ്വപ്നം കാണുന്നത് ആ ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് നീങ്ങാം മഹത്തായ ഇന്ത്യയുടെ നമ്മുടെ പ്രിയപ്പെട്ട നാടിൻ്റെ സ്വപ്ന സാബല്യത്തിനു വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പുനരർപ്പണം നടത്താം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ ജയ് ഹിന്ദ്ര